ഹോട്ടൽ മേഖലയിൽ നടക്കുന്ന വൻ നികുതി വെട്ടിപ്പുകൾ കണ്ടെത്താനായി നടത്തിയ പരിശോധനയിൽ നിരവധി ക്രമക്കേടുകൾ കണ്ടെത്തി. ഓപ്പറേഷൻ മൂൺലൈറ്റ് എന്ന പേരിൽ സംസ്ഥാന വ്യാപകമായാണ് പരിശോധന നടന്നത്. പല ഹോട്ടലുകളും ടേൺ ഓവർ കുറച്ച് കാണിച്ചതായി പരിശോധനയിൽ കണ്ടെത്തി. പരിശോധനയുടെ ദൃശ്യങ്ങൾ മാതൃഭൂമി ന്യൂസിന്. സംസ്ഥാന ജി എസ് ടി വകുപ്പിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിലെ 32 ഹോട്ടലുകളിൽ നടത്തിയ ജി എസ് ടി പരിശോധനയിലാണ് വമ്പൻ ക്രമക്കേടുകൾ കണ്ടെത്തിയത്. പൊതുജനങ്ങളിൽ നിന്നടക്കം ലഭിച്ച പരാതികളുടെ അടിസ്ഥാനത്തിലായിരുന്നു ജി എസ് ടി ഇൻവെസ്റ്റിഗേഷൻ ബ്രാഞ്ചിന്റെ പരിശോധനകൾ. ജി എസ് ടി രജിസ്ട്രേഷൻ എടുക്കാൻ ആവശ്യമായ വിറ്റുവരവ് ഹോട്ടലുകൾക്ക് 20 ലക്ഷം രൂപയാണ്. എന്നാൽ വിറ്റുവരവ് കുറച്ചു കാണിച്ച് ചില ഹോട്ടലുകൾ നികുതി വലയത്തിന് പുറത്തു നിൽക്കുന്നു. രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള പല സ്ഥാപനങ്ങളും വരുമാനം റിട്ടേണിൽ കാണിച്ച് നികുതി അടയ്ക്കുന്നില്ലെന്നും പരിശോധനയിൽ കണ്ടെത്തി. പലരും നികുതി ടേൺ ഓവർ കുറച്ച് കാണിച്ചുകൊണ്ട് നികുതി അടയ്ക്കാതെ ഒഴിഞ്ഞു പോകുന്ന ഒരു സമീപനമാണ് ഈ കുറേ നാളുകളായിട്ട് ഈ മേഖലയിൽ കണ്ടുവരുന്നത്. അപ്പം അത് കണ്ടെത്തി അതിനുവേണ്ട നടപടികൾ സ്വീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ ഓപ്പറേഷൻ മൂൺ ലൈറ്റ് എന്നുള്ള പദ്ധതി ഇന്ന് കേരളത്തിൽ അങ്ങോളമിങ്ങോളം നടത്തി വരുന്നത്. പ്രതിദിനം ഏകദേശം 5,500 രൂപ വിറ്റുവരവുള്ള എല്ലാ ഹോട്ടലുകളും ജി എസ് ടി രജിസ്ട്രേഷൻ നടത്തി നികുതി അടയ്ക്കണമെന്നാണ് നിലവിലെ നിയമം. ഇതുവരെ നടത്തിയ പരിശോധനയിൽ ഹോട്ടലുകൾ കോടികളുടെ നികുതി വെട്ടിപ്പ് നടത്തിയെന്നാണ് ജി എസ് ടി വകുപ്പിന്റെ കണ്ടെത്തൽ. രാത്രി ഹോട്ടലുകൾ കേന്ദ്രീകരിച്ച് നടത്തുന്ന പരിശോധനയിലൂടെ ഉപഭോക്താക്കൾക്ക് നൽകുന്ന പരമാവധി ബില്ലുകൾ ശേഖരിച്ചാണ് നികുതി വെട്ടിപ്പിന്റെ തോത് കണ്ടെത്തുന്നത്. വരും ദിവസങ്ങളിലും ജി എസ് ടി വകുപ്പിന്റെ പരിശോധന തുടരും. മാതൃഭൂമി ന്യൂസ്, കൊച്ചി.